വിശ്വാസത്താൽ നാം അനുഗ്രഹിക്കുന്നവരാകണം എന്നുള്ള ഒരു വെളിപ്പാടിൻ്റെ ഒരു സ്പെഷ്യൽ സന്ദേശമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്. നിങ്ങൾ ഈ വചനം കേൾക്കുകയും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അല്ലെങ്കിൽ വിശ്വാസത്താൽ ചില കാര്യങ്ങളെ അനുഗ്രഹങ്ങളെ പ്രഖ്യാപിക്കുന്നവരായി തീരണം ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദിനംതോറും ഈ ശാലോം സന്ദേശം, ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് നിങ്ങൾ പങ്കുവെക്കുന്നു, അത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അനേകർ ഫോണിലൂടെ വിളിക്കുകയും അവരുടെ വിഷയങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും കർത്താവ് നൽകിയ വിടുതലെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. ഈ സന്ദേശം കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം. എബ്രായ ലേഖനം 11:20 വാക്യമാണ് ദൈവം സംസാരിച്ച വചനം. വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അപ്പൊ ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹം അല്ലെങ്കിൽ അവർ അനുഗ്രഹിച്ച അനുഗ്രഹം വിശ്വാസത്താലായിരുന്നു അനുഗ്രഹത്തിന്റെ പ്രഖ്യാപനം. വിശ്വാസത്താൽ അനുഗ്രഹിക്കുക, അത് സംഭവിക്കും. പക്ഷെ ചോദ്യം അതല്ല. വിശ്വാസത്താൽ എല്ലാം പറഞ്ഞാൽ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് സംഭവിക്കുമോ? ഞാൻ അങ്ങ് അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടുമോ? അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി വരും. ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവെന്ന് പറയുന്നത് ഒരറിവല്ല, ശരിക്കും ഒരു വെളിപ്പാടാണ്. കാരണം യേശു, നസ്രേനായ യേശു ഷീമോൻ പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവാണെന്നും യേശു തന്നെയാണ് ദൈവപുത്രനെന്നും ആണെന്നും ഷീമോൻ പത്രോസ് ഫിലിപ്പിന്റെ കൈസരയിൽ വെച്ച് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നീ അറിവിൽ നിന്ന് പറഞ്ഞതല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അപ്പം പിതാവായ ദൈവം വെളിപ്പെടുത്തിയപ്പോഴാണ് നസ്രേനായ യേശു ക്രിസ്തുവാണെന്നും ദൈവപുത്രനായ മശിഹായാണെന്നും മനസ്സിലായത്. അപ്പൊ ക്രിസ്തുവിനെ, ദൈവപുത്രനെ യഥാർത്ഥമായി തിരിച്ചറിയണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തണമായിരുന്നു. ഹല്ലേലൂയ. ഇനി സത്യദൈവത്തെ കുറിച്ച് അറിയുവാൻ ദൈവം നമുക്ക് വരം നൽകി എന്നാണ് പറഞ്ഞത്. അപ്പൊ സത്യദൈവത്തെ അറിയണമെങ്കിലും ദൈവം വരം നൽകണം. പരിശുദ്ധാത്മാവിനെ എല്ലാവരും തിരിച്ചറിയുന്നില്ല. അത് ദൈവം നമ്മുടെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ, നമുക്ക് തിരിച്ചറിവ് തരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് അറിയുന്നത്. അപ്പം ആ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാം തിരിച്ചറിഞ്ഞതെല്ലാം ഒരു വിശ്വാസത്താലോ അറിവിലോ അല്ല, മറിച്ച് ദൈവികമായ ഒരു വെളിപ്പാടിലായിരുന്നു, ഒരു നിയോഗത്തിലായിരുന്നു. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരെല്ലാം വിശ്വാസം ഉപയോഗിച്ചവരാണ്. എബ്രായ ലേഖനം 11 മുഴുവൻ അതിന്റെ ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ കാര്യങ്ങൾ ചെയ്തവരാ. പക്ഷേ പ്രസക്തമായ വിഷയം വിശ്വാസത്താൽ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു അല്ല, അവിടെ പറഞ്ഞ വിശ്വാസമെല്ലാം ഒരു വെളിപ്പാടായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാം ഇറാഖ് എന്ന് പറയുന്ന ദേശം വിട്ട് കനാനിലേക്ക് ഇറങ്ങിത്തിരിച്ചത് ഒരു വെളിപ്പാടിലായിരുന്നു, ഒരു ദൈവിക തിരിച്ചറിവിലായിരുന്നു. അതിന്റെ പേരാണ് വിശ്വാസം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതും ദൈവികമായ ഒരു നിയോഗത്തിലും തിരിച്ചറിവിലുമായിരുന്നു. അത് വിശ്വാസമായിരുന്നാണ്, അതായിരുന്നു വിശ്വാസമെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. ഹാബേൽ കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അത് വിശ്വാസത്താലായിരുന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. വിശ്വാസത്താൽ ഹാബേൽ കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിന് കാരണം ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവിക തിരിച്ചറിവായിരുന്നു. നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ലഭിച്ചു, പെട്ടകം പണിതു. അപ്പൊ അത് വിശ്വാസത്താൽ പെട്ടകം പണെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതൊരു ദൈവികമായ തിരിച്ചറിവിലായിരുന്നു. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞ് ഇവിടെ അർത്ഥമാക്കുന്നതെല്ലാം ദൈവികമായ വെളിപ്പാടെന്നോ ദൈവികമായ തിരിച്ചറിവിൽ എന്നോ നാം കൂട്ടി വായിക്കണം എന്നാണ് കർത്താവ് നൽകുന്ന ആലോചന. വെറുതെ ഞാൻ പ്രഖ്യാപിക്കുകയല്ല, വെറുതെ ഒരു പെട്ടകം പണിതേക്കാം, വിശ്വാസത്താൽ അങ്ങ് പണിതേക്കാം എന്ന് പറയുന്നതല്ല. ഇനി ഈ വെളിപ്പാട് എങ്ങനെ പ്രാപിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എങ്ങനെ നമുക്ക് പ്രാപിക്കാൻ പറ്റും? ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം സകലർക്കും തൻ്റെ ശബ്ദം അല്ലെങ്കിൽ തൻ്റെ
അസ്തിത്വത്തെ കുറിച്ച് വെളിപ്പാട് നൽകും. അത് പ്രകൃതിയിലൂടെ, സൃഷ്ടിയിലൂടെ, സൃഷ്ടിജാലങ്ങളിലൂടെ, ശബ്ദങ്ങളിലൂടെ, ദൈവവചനത്തിലൂടെ ഒക്കെ ആയിരിക്കും, സ്വപ്നത്തിലൂടെ ഒക്കെ ആയിരിക്കും. അപ്പൊ ദൈവം എങ്ങനെയെങ്കിലും ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നടത്തും. നാം ദൈവം ഇടപെട്ട ആ വചനമാകട്ടെ, ആ ശബ്ദമാകട്ടെ, നാം അതിന് കൊടുക്കുന്ന വില, നാം അതിന് കൊടുക്കുന്ന പ്രാധാന്യം, അതും തുടർന്ന് ദൈവം നമുക്ക് തരാനുള്ള വെളിപ്പാടുമായി വലിയ ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലർ എത്ര ദൈവവചനം കേട്ടാലും അവരുടെ അകത്തേക്ക് കയറാത്തതിന്റെ കാരണം അതിന് വില കൊടുക്കുന്നില്ല. ചിലർക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ദൈവം ഒരു കാര്യം ഇടപെടുന്നില്ല. ഇന്ന് കർത്താവ് പറയുന്നു, ദൈവം പറയുന്ന വചനത്തിന് എല്ലാറ്റിനേക്കാളും വില കൊടുക്കുന്നവരുണ്ടോ? ഒരു വില കൊടുക്കലുണ്ടോ? അതിനപ്പുറത്തേക്ക് ഒന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞ് വില കൊടുത്താൽ ദൈവം ആ വില കൊടുപ്പിന് ഒരു പ്രതിഫലം തരും, വെളിപ്പാടുകളും ദൈവിക നിയോഗങ്ങളുമായിട്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, യോഹന്നാൻ 15:7 വാക്യത്തിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന അപേക്ഷിപ്പിൻ, അത് ഞാൻ തരാം. നിങ്ങൾ ഇച്ഛിക്കുന്നത് പറ, അത് നടക്കും. എപ്പോഴാ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും. അപ്പൊ ദൈവത്തിൻ്റെ വചനം, ഞാൻ അതിനെന്ത് പ്രാധാന്യം കൊടുത്തു, അതെൻ്റെ അകത്ത് എത്രമാത്രം കയറി, അതിനനുസരിച്ചാണ് എന്നിൽ വെളിപ്പാട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ഒരു വെളിപ്പാടിലാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്, വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു. ഹാബേ ഇസഹാക്ക് വിശ്വാസത്താൽ തൻ്റെ മക്കളെ രണ്ടുപേരെയും, യാക്കോബിനെയും യേശാവിനെയും അനുഗ്രഹിച്ചു, ഭാവി കാലം സംബന്ധിച്ച്. അത് സംഭവിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ വിശ്വാസം വരണമോ, ദൈവികമായ വിശ്വാസം വരണമോ, അതിന് നിയോഗമെന്നോ വെളിപ്പാടെന്നോ പറയാം, ദൈവിക വിശ്വാസം വരണമോ, വചനത്തിനും ദൈവത്തിന് ഇടപെടലിനും വില കൊടുക്കുന്നവരാകണം. നാം അങ്ങനെ വില കൊടുക്കുമ്പോൾ ദൈവം പറയും, നീ പറയുന്നത് എന്തും സംഭവിക്കും. ആമേൻ, ആമേൻ. എത്രപേർ ആമേൻ പറയും? ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവേ, അങ്ങ് പറയുന്ന വചനങ്ങൾക്കും വാക്കുകൾക്കും എല്ലാറ്റിനേക്കാളും വില അർപ്പിക്കുവാനും, അത് കഴിഞ്ഞേ ഞങ്ങൾക്ക് എന്ത് കാര്യമുള്ളൂ, അതെന്ത് കാര്യമുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞ വചനം, ഞങ്ങൾ അതിന് വില കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ദൈവം വെളിപ്പാടുകൾ നൽകണം. കർത്താവ് നൽകുന്ന നിയോഗത്തിൽ കർത്താവ് ഞങ്ങൾ അടങ്ങിയിരിക്കുക. ഞങ്ങളുടെ നാവിനെ അനുഗ്രഹത്തിനായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ ഇടയാക്കും. അനുഗ്രഹിച്ച ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വെളിപ്പാടുകളെ കർത്താവ് തുറന്നു കൊടുക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങൾ പലർക്കും ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.